हेलो, अस्सलाम वालेकुम, वेलकम बैक टू निहारास टेस्टी किचन। इन रेसीपी टेस्ट सॉफ्ट मिल्क पाउडर मालपुआटान एल ट्राई चये। आदमी सिरप रेडी और कप पंचसार अटक अद सें कपी ते अर कप वूचक सदा वो अदचक और कप पंचसार अर कप वो करक्टाइर उम्मीद नाइट तिपचड़क ई पंचसार मेल्टई वह मोवर तेच ना नूल पर्व वरण पंचसार मेल्टा मे मेल्टा शेष अल्प नाम अर टीसपूं ऐलकपुड़ी इटकोड़ इन नाम का टीसपून लेमन ज्यूसकोड़क ई लेमन ज्यूसो ई सिरप कैडर क्यों कटेम पड़ी एपड़ी इेपोल नाइट तेच स्टवफ मूँ पंचसार मेल्टा मे नमु स्टवीट लेट चूडान आराम वो अड़ नाम मालपुआ बैटर रेडी और कप मैदा काल कप रवा अर कप मिल्क पाउडर और ग्लास लाइट चूड़ पालन लाइट चूड़ एवश्यू अब पों वर अमुक मैदक अल्प मिल्क पाउडर इटक काल कप रवेट നിങ്ങളുടെ വീട്ടിൽ ഏത് രവയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഞാൻ വറുത്ത രവയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുറവുള്ള സാൾട്ടും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് എടുത്തത്, വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഇപ്പോ അത് പാലിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നര കപ്പ് പാലിന് പറയാം. അപ്പോൾ ഒന്നര കപ്പ് പാൽ ലൈറ്റ് ചൂടായിരിക്കണം, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കട്ട പിടിക്കാൻ നിങ്ങൾക്ക് വിസ്കും കൊണ്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുൾ പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം നോക്കുമ്പോൾ നമ്മുടെ ദോശ മാവിന്റെ പരുവത്തിലായിരിക്കണം, ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോ കറണ്ടി ഒഴിച്ച് പൊരിച്ചെടുക്കണ്ടേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അര കറണ്ടി ബാറ്റർ ഒഴിച്ച് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടായ ശേഷം സിമ്മിലേക്ക് മാറ്റി കൊടുത്ത ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ പതിയെ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് പൊരിച്ചെടുക്കാം. ഈ പൊരിച്ചെടുത്ത് കൈയോടെ തന്നെ നമുക്കതിൽ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ സിറപ്പും ലൈറ്റ് ചൂടുണ്ട്, മാൽപ്പൂവും ലൈറ്റ് ചൂടുള്ള കാരണമുണ്ട്, വേഗം തന്നെ സിറപ്പിലിരുന്ന് ഊരി വന്നോളൂ. അതേപോലെ തന്നെ എല്ലാ ബാറ്ററും ഒഴിച്ചെടുത്ത് പൊരിച്ചെടുക്കാം. നമ്മെല്ലാം പൊരിച്ച് സിറപ്പിൽ ഇട്ട് കൊടുത്താണ്. ഇപ്പോൾ സിറപ്പ് എന്നെടുത്ത് നമുക്കൊരു ട്രൈയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാ സിറപ്പിൽ നിന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്.
നിങ്ങൾക്കാണെങ്കിൽ ബദാമോ പിസ്തയൊക്കെ ഇട്ട് കൊടുക്കാം. അത് നല്ല സോഫ്റ്റായിരുന്നു, അകത്ത് നന്നായിട്ടാണ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ടേസ്റ്റും ആയിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.